കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ദിവസം നബി തങ്ങൾ കരയുന്നു വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കണ്ട് ഫാത്തിമ ബീവിക്ക് വല്ലാത്ത പ്രയാസം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പ്രയാസം. കരച്ചിൽ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നബിയേ ഇങ്ങനെ അവിടുന്ന് കരയാൻ മാത്രം എന്ത് സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറഞ്ഞില്ലേ കരയാൻ കാരണം ഞാൻ ആകാശലോകത്തേക്ക് ഇസ്രായേലിന് പോയ, അതേ എന്നെ ഇസ്രായേൽ നടത്തി ആകാശലോകത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ എന്റെ ഉമ്മത്തിലുള്ള ചില സ്ത്രീകളെ കണ്ടപ്പോ, അവരുടെ ശിക്ഷയും വിഷമവും കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന് വേണ്ടി പോയി, ആ പോയ പോക്കിൽ കണ്ട വിഷയങ്ങൾ, അതിലൊരു സംഭവം അവിടുന്ന് പറയുകയാണ്, അതേ ഞാൻ കുറെ സ്ത്രീകളെ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. എന്താണ് ഞാൻ കണ്ട ശിക്ഷ? അത് വലിയ ശിക്ഷയാണ്. ഒരു സ്ത്രീയുടെ മുടി, ആ മുടി കൊണ്ടവളെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, അവളുടെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. വേറൊരു സ്ത്രീയുടെ നാവ് കൊണ്ടാണ് പിടിച്ചു കെട്ടിയത്, അവളുടെ തലയിലേക്ക് വളരെ ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കപ്പെടുന്നുണ്ട്. വേറെ ഒരു സ്ത്രീ അവളുടെ സ്തനങ്ങൾ മുഖേന ആ സ്തനങ്ങളിലേക്ക് കാലു പിടിച്ചു കെട്ടിയിട്ടുണ്ട്, കൈപിടിച്ച് മൂർദാവിലേക്കും പിടിച്ചു കൂച്ചിക്കെട്ടിയിട്ടുണ്ട്. അവളുടെ മേൽ പാമ്പുകളും തേളുകളും വന്നിങ്ങനെ കൊത്തുന്നുണ്ട്. വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടു, അവളുടെ സ്തനങ്ങൾ നീട്ടി സ്തനങ്ങൾ കൊണ്ട് തന്നെ അവളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടു, തല പന്നിയുടെ കോലമാണ്, ശരീരം കഥാ കഴുതയുടെ കോലമാണ്. ഒരുപാട് ശിക്ഷകളാണ് അവൾക്ക്. ഞാൻ വേറെ ഒരു സ്ത്രീയെ കണ്ടു, നായകിയുടെ കോലമാണ്, അവളുടെ വായിലൂടെ തീ കടന്ന് മലദ്വാരത്തിലൂടെ പുറത്തു പോവുകയാണ്, മലക്കുകൾ അവളെ വലിയ ദണ്ഡ് കൊണ്ടടിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചുപോയി, യാ ഹബീബീ വ ഖുർറത്തു ഐനീ, ഓ ഹബീബേ എന്റെ കൺകുളിർക്കുന്ന പിതാവേ, എന്താണ് ഈ സ്ത്രീകൾ ചെയ്തു പോയ തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, എന്റെ കുഞ്ഞുമോളെ, ആദ്യം ഞാൻ പറഞ്ഞ കാ തല മുടി കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് അതാ ശിക്ഷിക്കുന്ന പെണ്ണില്ലേ, തലമുടി മറക്കാതെ അന്യപുരുഷന്മാരെ മുന്നിലിറങ്ങുന്ന പെണ്ണാണ്, തലമുടി മറക്കണമെന്ന ബോധമില്ലാത്ത സ്ത്രീകളില്ലേ. ഒരു വകുപ്പുമില്ല കേട്ടോ നിങ്ങളെ മുടി മറ്റുള്ളവർക്ക് കാണിക്കാൻ, മറ്റുള്ളവർക്ക് നോക്കാൻ. അതുകൊണ്ട് തന്നെ തല മറച്ചിരിക്കണം, നിർബന്ധമാണ്. രണ്ടാമതായി, ഞാൻ നാവ് കൊണ്ട് പിടിച്ചു കെട്ടിയ ഒരു പെണ്ണെന്ന് പറഞ്ഞില്ലേ, അവളിങ്ങനെ അവളെ ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ്. ഞാൻ മൂന്നാമതായി, അതാ അവളുടെ മുല കൊണ്ട് പിടിച്ചു കെട്ടിയെന്ന് പറഞ്ഞില്ലേ, അവളതാ അവളുടെ ശരീരം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന, ഭർത്താവിന്റെ വിരിപ്പിൽ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുന്ന പെണ്ണാണ്. കാല് നെഞ്ഞ് കാല് മുലയിലേക്കും കൈകൾ മുർദാവിലേക്കും അതാ പിടിച്ചു കിട്ടി പാമ്പും തേളും കുത്തുന്നു എന്ന് പറഞ്ഞില്ലേ, ജനാബത്തുണ്ടായിട്ട് കുളിക്കാത്ത പെണ്ണാണ്, ഹൈലുണ്ടായിട്ട് കൃത്യമായി കുളിച്ച് നിസ്കരിക്കാത്ത പെണ്ണാണ്, നിസ്കാരം കൊണ്ട് പരിഹസിക്കുകയും നിസ്കാരം കൃത്യമായി നടത്തുകയും ചെയ്യാത്ത പെണ്ണാണ്. പിന്നെയോ പന്നിയുടെ കോലമെന്ന് പറഞ്ഞില്ലേ, തല കഴുതയുടെ രൂപമെന്ന് പറഞ്ഞില്ലേ, ഉടല്,
അവളിങ്ങനെ ഏഷണി പറയുന്ന പെണ്ണാണ്, ധാരാളം കള്ളം പറയും, മറ്റുള്ളവരെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നമീമത്ത് പറയും, അങ്ങനെയുള്ള സ്ത്രീയാണ്. അതേ നായയുടെ കോലം പറഞ്ഞില്ലേ, അവളുടെ വായിലൂടെ തീ കടന്നിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്നുവെന്ന് പറഞ്ഞില്ലേ, അവളതാ മറ്റുള്ളവരോട് അസൂയ വെക്കുകയും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് എടുത്തു പറയുകയും കൊടുത്താൽ എടുത്തു പറയുകയും ചെയ്ത് കിട്ടിയവർ വാങ്ങിയവരെ ശല്യം ചെയ്യുന്ന പെണ്ണാണ്. ഓ മോളെ ഫാത്തിമ ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണിനാണ് നാശം. സ്വന്തം മകളോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഗീബത്തും നമീമത്തും പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നാവില്ലയോ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വിഷയങ്ങളില്ലയോ, അതെല്ലാം ശിക്ഷകൾക്ക് വിധേയമാക്കുന്ന ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അത് നമ്മിൽ നമ്മുടെ സർവപ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞ് അതാ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്ത വലിയ സമ്മാനമാണ്, നമ്മളൊരു വലിയ നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സ്നേഹിക്കുന്ന മക്കൾക്ക് വല്ലതും കൊണ്ട കൊടുക്കൂലേ? അല്ല ക്ഷണിച്ചു വരുത്തിയ യാത്രയല്ലേ? ഉമ്മത്തിന് കാലകാലം ഉപകരിക്കുന്ന വല്ലതും കൊടുത്തേക്കണ്ടേ? അങ്ങനെ കൊടുത്തയച്ചത് 50 നേരത്തെ നിസ്കാരം. വരുമ്പോൾ 6-ാമത്തെ ആകാശത്തിൽ മൂസാ നബി ഇസ്ലാം ഇടപെടുകയാണ്. മൂസാ നബിയുടെ തബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയാണല്ലോ. അപ്പോൾ ഈ യാത്രയിൽ നല്ല വിജയത്തോടെ സന്തോഷത്തോടെ തിരിച്ചയക്കണമെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനും ചിന്തയുണ്ടാവുക സ്വാഭാവികമാണല്ലോ. എന്റെ കബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയല്ലേ? മൂസാ നബി ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ചുരുക്കിത്തരാൻ പറയണം, ഉമ്മത്തിന് കഴിയില്ല, ഞാൻ മുമ്പ് പരിശോധിച്ചതാണ്. തിരിച്ചു പോവുകയാണ്. അള്ള നിശ്ചയിച്ച സമയത്തേക്ക് 9 പ്രാവശ്യം 5 നേരത്തെ നിസ്കാരം ചുരുക്കുകയാണ്. 5 നേരത്തെ നിസ്കാരത്തിന് 50-ന്റെ പ്രതിഫലം ഒരല്പവും കുറയാതെ, 50 നേരത്തെ നിസ്കാരം ഒരല്പവും പ്രതിഫലം കുറയാതെ 5 നേരം കൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല വലിയ സമ്മാനവുമായി അയക്കുകയാണ്. അങ്ങനെ കിട്ടിയ ഒരേ അമല് മാത്രമേ ഉള്ളൂ, മറ്റുള്ള സക്കാത്തോ നോമ്പോ ഹജ്ജോ ഷഹാദത്തു കലിമയോ. 4 ഇസ്ലാം കാര്യങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്ന് തന്നതാണെങ്കിൽ ഹബീബിനെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി കൊടുത്ത ഇബാദത്ത് അത് നിസ്കാരമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ആ നിസ്കാരം 5 നേരത്തെ നിസ്കാരവും കൊണ്ട് ഹബീബായ നബിതങ്ങൾ തിരിച്ചു വരികയാണ്. രാവിലത്തെ സുബിഹി അന്നത്തെ സുബിഹി നിർബന്ധമാക്കിയിട്ടില്ല. കാരണം നിസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പഠിപ്പിക്കുന്നത് ദുഹ്ർ മുതൽക്കാണ്. പഠിക്കാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അമലിനേക്കാൾ വലുത് പഠനമാണ് മുതഅല്ലിമീങ്ങളെ, അമലിനേക്കാൾ വലുത് പഠനമാണ്. സബക്കും മുടക്കി സിയാറത്തിന് പോകരുത്, സബക്കും മുടക്കി ടൂറിന് പോകരുത്. അമലിനേക്കാൾ വലുതാണ് ഇൽമ്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലത്തെ സുബിഹി നിർബന്ധമാക്കിയിട്ടില്ല. കാരണം പഠിപ്പിച്ചിട്ടില്ല. മുഹർ മുതൽക്ക് നിസ്കാരം പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇസ്രാഈൽ മിഹ്റാജ് നടന്ന വിവരം സമൂഹത്തോട് പറഞ്ഞപ്പോ ഏറ്റവും സന്തോഷിച്ചത് അബൂജഹലാണ്. അബൂജഹല് സന്തോഷിച്ചത് എന്തിനാ? ഇതുവരെ മുഹമ്മദിനെ തകർക്കാൻ കഴിഞ്ഞില്ല, ഇതോടുകൂടെ തകർക്കാമെന്ന സന്തോഷമാണ്. അങ്ങനെയല്ലേ ചിലര്? അവർക്ക് നല്ലത് കിട്ടിയാലും അതുകൊണ്ട് തകർക്കാൻ കഴിയുമെന്നാണ് വിചാരം. അങ്ങനെയാണ് തകർക്കാൻ ഉദ്ദേശിച്ചത്. നബിതങ്ങളെ വിശ്വസിക്കുന്ന അബൂബക്കറിന് അലി റളിയല്ലാഹു അൻഹുവിനെ അടക്കം തിരിച്ചു കളയാമെന്ന ധാരണയിലാണ് അബൂജഹല്. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ അതൊരു വല്ലാത്ത ഈമാനാണ്, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ്, വല്ലാത്ത സത്യമാക്കുന്ന സത്യവാനാണത്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളോട് ചോദിക്കുന്നു, നബിതങ്ങളത് പറഞ്ഞപ്പോ
അള്ള പറഞ്ഞേറ്റ ആളാണെന്ന് ഞാൻ തുറന്ന് പ്രഖ്യാപിച്ചതല്ലേ മനസ്സിലുറപ്പിച്ച് എങ്കിൽ പിന്നെ ഇതൊക്കെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റബ്ബിന് അവന്റെ അടിമയായ നബിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രയാസമുണ്ടോ? പക്ഷേ അവിടെ അതാ, അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബൂജഹൽ നിഷേധിച്ചല്ലോ, ശത്രുക്കൾ നിഷേധിച്ചല്ലോ, അപ്പൊ നമുക്ക് ഉറപ്പായി അള്ളാഹുവിന്റെ റസൂലിന് നടന്ന ഇസ്റാഉം മിഅ്റാജും അതൊരു കേവല സ്വപ്നമല്ല എന്നത് അബൂജഹലിനും കൂടി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അബൂജഹൽ നിഷേധിച്ചത്. സ്വപ്നമാണെങ്കിൽ അബൂജഹൽ നിഷേധിക്കാൻ പോവോ? ഞാനിങ്ങനെ കനാ കണ്ടു പറഞ്ഞാൽ അതിനാർക്കാണ് ഇവിടെ പ്രശ്നം? അപ്പൊ സ്വപ്നമല്ല എന്നത് അബൂജഹൽ നടക്കം, ഈ പറഞ്ഞത് സ്വപ്നമാണെന്നല്ലെന്ന് അബൂജഹൽ നടക്കം മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാകാതെ പോയ പുത്തൻവാദികളെ കാര്യം അബൂജഹലിനെ കാണാൻ ജഹാലത്താണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുകയാണവർ. നിങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ പോയെങ്കിൽ അതിനെത്ര ഡോറുണ്ട്, അതിനെത്ര ജനലുണ്ട്, അതിന്റെ കവാടം എവിടെയുണ്ട്? ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മസ്ജിദുൽ അഖ്സയുടെയും നബി തങ്ങളുടെയും ഇടയിലുള്ള മറയങ്ങ് നീക്കിയിട്ട് നേരെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ കഅബയുടെ സമീപത്തിരുന്നിട്ട് മസ്ജിദുൽ അഖ്സ നോക്കി നബി തങ്ങൾ ഓരോന്നോരോന്ന് ചോദിക്കുന്നതനുസരിച്ച് മറുപടി നൽകുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്ന ഈ ഇസ്റാഉ മിഅ്റാജ് നടന്ന മാസമാണ് റജബ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അള്ളാഹുമായുള്ള സംഭാഷണം കഴിഞ്ഞു വന്ന നബി തങ്ങൾ നമുക്ക് ആ സംഭാഷണത്തിന്റെ സ്ഥാനത്ത് നൽകിയ നിസ്കാരം, അതിൽ നിർബന്ധമായ അഞ്ചു നേരത്തെ നിസ്കാരം, ആ നിസ്കാരം തുടക്കം തന്നെ ദിക്റാണ്. ആദ്യം തന്നെ നിയ്യത്താണ്, നിയ്യത്തോടെ ദിക്റാണ്. പിന്നീട് ഖുർആനോത്താണ്. അതേ, അതിനു മുമ്പ് വജ്ജഹത്തു നല്ലതാണ്, അത് പെരുന്നാൾ നിസ്കാരത്തിൽ പോലും സുന്നത്താണ്. ഇരിക്കട്ടെ, പിന്നെ ഫാത്തിഹ ഓതലാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഖുർആൻ ഓതുകയാണ്, ദിക്റും തസ്ബീഹും ചൊല്ലുകയാണ്, ശരീരം കൊണ്ട് പല പ്രവർത്തനവും നടക്കുകയാണ്. മിഅ്റാജിന് പോയ സമയത്ത് പല ആകാശങ്ങളിലും റുകൂഇൽ തന്നെയുള്ള മലക്കുകളെ കണ്ടിട്ടുണ്ട്, സുജൂദിൽ തന്നെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഈ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സംഭാഷണ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ പടച്ചവന് കാഴ്ചവെച്ചിരുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നബിതങ്ങൾക്ക് ഇങ്ങോട്ട് സമാധാനത്തിന്റെ സന്ദേശം അല്ലാഹു തആല ഇങ്ങോട്ടും കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി പടച്ചവരോട് സമാധാനം ചോദിച്ച് വാങ്ങിയിരുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. സുഹൃത്തുക്കളെ, സ്ലിപ്പ് കിട്ടുമ്പോൾ ഒന്ന് വാങ്ങണം, അത് പിന്നീട് നിങ്ങൾ പൂരിപ്പിക്കണം, വേണ്ടതെല്ലാം ചെയ്യണം. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ അങ്ങോട്ട് അള്ളാഹുവിനോട് ഈ ഉമ്മത്തിന്റെ സമാധാനം ചോദിച്ചു വാങ്ങുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. ഇതെല്ലാം അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അറിയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇല്ലെങ്കിലും അവിടത്തേക്ക് അവിടെ പ്രവേശനമില്ലല്ലോ. ആ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോഴങ്ങ് പറഞ്ഞുപോയി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതടക്കം ഉൾക്കൊണ്ടിട്ടാണല്ലോ നിസ്കാരത്തിന്റെ അത്തഹിയാത്ത്. ആ അത്തഹിയാത്തിൽ അതാ കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തുണ്ടല്ലോ. നിസ്കാരത്തിൽ മദീനയിൽ കിടക്കുന്ന നേതാവിനെ അനിയായിക്കൊന്ന് വിളിക്കാനുണ്ടല്ലോ, സമാധാനത്തിന്റെ സന്ദേശം പറയാനുണ്ടല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, അപ്പോഴാ സലാം അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ, സലാം മടക്കുന്നുണ്ടല്ലോ. കാരന്തൂരിലും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരെ, സുബിഹിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞ ഉമ്മാവ സലാം ചൊല്ലിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കേട്ടുപോയി, അറിഞ്ഞുപോയി, അവിടുന്ന് ഇങ്ങോട്ട് സലാം മടക്കിപ്പോയി.
അതേ സമയത്ത് സുബി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, സുബി നിസ്കരിക്കാതെ തിരക്കടന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, സുബി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മുസ്ലിമേ, ആ നേതാവിന് രാവിലെ തന്നെ സന്ദേശം പറയാനുള്ള അവസരം നിനക്ക് നഷ്ടപ്പെട്ടില്ലേ? നീ നഷ്ടപ്പെടുത്തിയില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞ് നിനക്ക് സമാധാനം ലഭിക്കുന്നതും നീ നഷ്ടപ്പെടുത്തിയില്ലേ? അതില്ലാതെ അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിച്ച് ഈ മിഅ്റാജ് ഇസ്റാഇനെ സംബന്ധിച്ച് സംസാരിച്ച വേദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ ഒരു നിസ്കാരം കളാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ തിരിച്ചു പോകരുത് കേട്ടോ. ചിലരുണ്ട് സാന്ത്വന പ്രവർത്തനത്തിൽ വളരെ ജോറാണ്, എസ് ഒ എസിൽ വളരെ സജീവമാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ജോറാണ്, എസ് എസ് എഫിന്റെ കൊടി പിടിക്കാൻ ഉഷാറാണ്, ആണ്ടും നേരത്തെയും സമ്മേളനമൊക്കെ നല്ല പ്രവർത്തനമാണ്. പക്ഷേ സുബി ഖളാഖി കളിയും ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. എല്ലാ നേതാക്കൾക്കും നേതാവായ നബിതങ്ങൾക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങിയാൽ പിന്നെ നിനക്ക് നേതൃത്വത്തോടെന്ത് ബന്ധമാണ്? ഹബീബായ നബിയുമായിട്ട് എന്ത് ബന്ധമാണ്? നീ സിയാറത്തിന് പോയാലും ശരി, നീ ഏത് സൽക്കർമ്മത്തിന് പോയാലും ശരി, ഹബീബായ നബിതങ്ങൾക്ക് സലാം പറയാൻ ആവശ്യപ്പെട്ട സമയം സലാം പറയാത്ത നീ അകന്നുപോയില്ലേ? റബ്ബുമായും അകന്നില്ലേ? ഹബീബുമായും അകന്നില്ലേ? അതുകൊണ്ടോ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം ഹലാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ മടങ്ങിപ്പോകരുത് കേട്ടോ. റജബ് മാസമായതിന് ശേഷം ഈ വിഷയങ്ങളെക്കുറിച്ച് ചെറിയ സൂചന ഇത്ര വിശദമായി എവിടെയും പറഞ്ഞില്ല. ചെറിയ സൂചന ഞാൻ പറഞ്ഞപ്പോ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് നിസ്കാരം ഒരുപാട് കളായിപ്പോയി ഉസ്താദേ, ഞാനതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കളായി വീട്ടിയേ പറ്റൂ, പരമാവധി സമയം ഉപയോഗിച്ച് കളായി വീട്ടിയേ പറ്റൂ, റബ്ബിനോട് കരഞ്ഞു പറഞ്ഞേ പറ്റൂ. യജമാനായ റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോ ഹബീബായ നബിക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാത്തവനായി, സലാത്ത് പറയാൻ നിർബന്ധമാക്കിയ സമയത്ത് സലാത്ത് ചൊല്ലാത്തവനായി അങ്ങ് ചെന്നാൽ നമുക്കെങ്ങനെ അവിടുത്തെ റെക്കമെന്റ് കിട്ടുമെന്നാലോചിക്കണ്ടേ? അവിടുത്തെ മുന്നിലേക്ക് എങ്ങനെ ചെല്ലുമെന്നാലോചിക്കണ്ടേ? അതുകൊണ്ട് ജീവിതത്തിൽ വല്ല നിസ്കാരവും കളായവരുണ്ടെങ്കിൽ അതൊന്ന് കളായി വിട്ടണേ.